السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على رسول الله، أما بعد. കുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം സുജൂദ് ചെയ്ത സംഭവം അബസീനിയയിലുള്ള മുസ്ലിം അഭയാർത്ഥികളും അറിഞ്ഞു. പക്ഷേ അവർക്ക് ലഭിച്ച വിവരം വളരെ തെറ്റായ രൂപത്തിലായിരുന്നു. കുറൈശികൾ ഒന്നടങ്കം മുസ്ലിങ്ങളായിരിക്കുന്നു എന്നാണ് അവർക്ക് ലഭിച്ച വിവരം. ഇത് ശരിയാണെന്ന് ധരിച്ച് മുസ്ലിങ്ങൾ ശവ്വാലിൽ തന്നെ മക്കത്തേക്ക് മടങ്ങി. മക്കയിലെത്താൻ നേരമാണ് അവർ സത്യാവസ്ഥ അറിയുന്നത്. പലരും ഉടനെ തന്നെ അബസീനിയയിലേക്ക് മടങ്ങി. ബാക്കിയുള്ളവർ ഒളിച്ചും ചിലരുടെ സംരക്ഷണയിലുമായിക്കൊണ്ട് മക്കയിൽ കടന്നു. കുറൈശികൾ മർദ്ദനങ്ങൾക്ക് ആക്കം കൂട്ടി. മുസ്ലിങ്ങളെ മാത്രമല്ല, അവരുടെ മുസ്ലിങ്ങളല്ലാത്ത കുടുംബങ്ങളെയും അവർ മർദ്ദനങ്ങൾക്ക് ഇരയാക്കി. നജ്ജാശിയുടെ മുസ്ലിങ്ങളോടുള്ള നല്ല പെരുമാറ്റം കുറൈശികൾക്ക് സഹിക്കാനായില്ല. ആദ്യ സംഘത്തിനു പുറമെ മറ്റൊരു സംഘത്തെ കൂടി തിരുമേനി സല്ലല്ലാഹി അലൈഹി വസല്ലം അബസീനിയയിലേക്ക് അഭയാർത്ഥികളായി അയച്ചു. വിവരം പറഞ്ഞ കുറൈശികൾ അവരെയും പിന്തുടർന്നുവെങ്കിലും അഭയാർത്ഥികൾ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ രക്ഷപ്പെട്ടു. ഈ സംഘത്തിൽ 82 പുരുഷന്മാരുണ്ടായിരുന്നു. അമ്മാറും കൂട്ടത്തിലുണ്ടായിരുന്നുവെന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട്. അപ്പോൾ 83, 18-19 സ്ത്രീകളും. മുസ്ലിം അഭയാർത്ഥികൾക്ക് തങ്ങളുടെ വിശ്വാസവും ദേഹവും സംരക്ഷിക്കാൻ ഇടം ലഭിച്ചത് മുശ്രിക്കുകൾക്ക് കനത്ത അടിയായി. അവരെ അബസീനിയയിൽ നിന്ന് തുരത്തണം, അതിനെന്തു വഴി? അവരാലോചിച്ചു. ഒടുവിൽ ശക്തരും തന്ത്രജ്ഞരും ബുദ്ധിമാന്മാരുമായ അമ്രുബിന് ആസിനെയും അബ്ദുല്ലാഹിബിന് അബി റബീഅത്തിനെയും നജ്ജാഷി രാജാവിന് അടുത്തേക്ക് അയക്കാൻ അവർ തീരുമാനിച്ചു. നജ്ജാഷിക്കും അവിടുത്തെ പുരോഹിതന്മാർക്കും വമ്പിച്ച കാഴ്ചകളും സമ്മാനങ്ങളുമായാണ് അവർ പുറപ്പെട്ടത്. പുരോഹിതന്മാരെ നേരത്തെ കണ്ട് അവരെ സമ്മാനങ്ങൾ നൽകി പ്രീണിപ്പിച്ചു. തങ്ങൾക്ക് അനുകൂലമായി നജ്ജാഷിയോട് സംസാരിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. കണ്ണഞ്ചിക്കുന്ന സമ്മാനങ്ങളിൽ ആകൃഷ്ടരായ പുരോഹിതന്മാർ അങ്ങനെ സമ്മതിച്ചു. കാഴ്ച വസ്തുക്കളുമായി അവർ രണ്ടുപേരും രാജാവിനെ സമീപിച്ചു. അവർ രാജാവിനോട് പറഞ്ഞു, മഹാരാജാവേ, ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട വിവരമില്ലാത്ത കുറച്ച് ചെറുപ്പക്കാർ അങ്ങയുടെ നാട്ടിൽ വന്ന് താമസിക്കുന്നുണ്ട്. അവർ അവരുടെ ജനങ്ങളുടെ മതത്തെ വെടിഞ്ഞവരാണ്. അങ്ങയുടെ മതത്തിൽ ചേർന്നിട്ടുമില്ല. അവർ സ്വയം ഉണ്ടാക്കിയ ഒരു മതവുമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ആ മതം ഞങ്ങൾക്കും അങ്ങേക്കും അറിവുള്ള മതമല്ല. ഈ ചെറുപ്പക്കാരെ തിരിച്ചു കൊണ്ടുപോകേണ്ട കാര്യത്തെക്കുറിച്ച് അങ്ങയോട് സംസാരിക്കാൻ ഞങ്ങളെ അയച്ചിരിക്കുകയാണ്. ഈ ചെറുപ്പക്കാരുടെ പിതാക്കളും പിതൃവ്യന്മാരും തന്നെയാണ് ഞങ്ങളെ അയച്ചത്. അവർ ഞങ്ങളിലെ ശ്രേഷ്ഠരും മഹാന്മാരുമാണ്. അതുകൊണ്ട് അവരുടെ അഭ്യർത്ഥന മാനിച്ച് ഇവരെ അങ്ങ് ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ അനുവദിക്കണം. പുരോഹിതന്മാർ പറഞ്ഞു, മഹാരാജാവേ, ഇവർ പറയുന്നത് സത്യമാണ്. അവരെ ഈ രണ്ടുപേരെയും ഏൽപ്പിക്കുകയാണ് നല്ലത്. ഇവർ അവരെ അവരുടെ നാട്ടിൽ അവരുടെ കുടുംബങ്ങളുടെ അടുത്ത് എത്തിച്ചുകൊള്ളും. പ്രശ്നത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് രാജാവിന് തോന്നി. ഒരു കൂട്ടരുടെ വാദമല്ലേ കേട്ടുള്ളൂ, അഭയാർത്ഥികളായി എത്തിയവർക്ക് പറയാനുള്ളത് കൂടി കേൾക്കണമല്ലോ. രാജാവ് മുസ്ലിങ്ങളെ ആളയച്ചു വരുത്തി. നജ്ജാഷിയുടെ അടുത്തേക്ക് പുറപ്പെടും മുമ്പ് എന്ത് പറയണം എന്നതിനെക്കുറിച്ച് അവർ കൂടിയാലോചന നടത്തി. എന്തു വന്നാലും വേണ്ടില്ല, സത്യമേ പറയാവൂ എന്നവർ തീരുമാനിച്ചു. ജാഫർ ബിന് അബി താലിബ് റളിയല്ലാഹുവിനെ സംസാരിക്കാനുള്ള ചുമതലയും ഏൽപ്പിച്ചു. തന്റെ സന്നിധിയിലെത്തിയ മുസ്ലിങ്ങളോട് രാജാവ് ചോദിച്ചു, നിങ്ങളുടെ ജനതയെ വിട്ടേച്ചു പോരാൻ മാത്രം നിങ്ങളെ പ്രേരിപ്പിച്ച ഈ മതം ഏതാണ്? നിങ്ങൾ എന്റെ മതത്തിൽ ചേർന്നിട്ടുമില്ല. ജാഫർ ബിന് അബി താലിബ് റളിയല്ലാഹുവിനോട് പറഞ്ഞു, മഹാരാജാവേ, ഞങ്ങൾ അജ്ഞാനികളായ ഒരു ജനതയായിരുന്നു. ഞങ്ങൾ ബിംബങ്ങളെ ആരാധിച്ചു, ശവം തിന്നു, മ്ലേച്ഛതകൾ പ്രവർത്തിച്ചു, കുടുംബബന്ധം വിച്ഛേദിച്ചു, അയൽവാസ മര്യാദകൾ ലംഘിച്ചു, ബലവാൻ ദുർബലനെ വിഴുങ്ങി. അങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങളുടെ അവസ്ഥ. അങ്ങനെയിരിക്കെയാണ് അള്ളാഹു ഞങ്ങളിലേക്ക് ഒരു ദൈവദൂതനെ നിയോഗിച്ചത്. അദ്ദേഹം ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടയാൾ തന്നെ. അദ്ദേഹത്തിന്റെ കുടുംബമഹിമ, സത്യസന്ധത, വിശ്വസ്തത, മാന്യത എല്ലാം ഞങ്ങൾക്ക് നേരിട്ടറിയാം. എല്ലാ കാര്യത്തിലും ഉന്നതൻ തന്നെ. അദ്ദേഹം ഞങ്ങളെ ദൈവത്തിലേക്ക് ക്ഷണിച്ചു. ഏകനായ ആ ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ
എന്ന് ഉപദേശിച്ചു. ഞങ്ങളും ഞങ്ങളുടെ പിതാക്കളും അവന് പുറമെ ആരാധിച്ചു വന്ന കല്ലുകളെയും പ്രതിമകളെയും കൈയൊഴിയണമെന്നും കൽപ്പിച്ചു. സത്യം പറയണമെന്നും വിശ്വസ്തത പാലിക്കണമെന്നും കുടുംബബന്ധം പുലർത്തണമെന്നും അയൽവാസബന്ധം നന്നാക്കണമെന്നും അഭിമാനവും രക്തവും സംരക്ഷിക്കണമെന്നും ഞങ്ങളോട് ഉപദേശിച്ചു. തെമ്മാടിത്തം പ്രവർത്തിക്കലും കളവ് പറയലും അനാഥയുടെ സ്വത്ത് പുജിക്കലും പതിവ്രതകളെക്കുറിച്ച് കുറ്റാരോപണം നടത്തലും പാടില്ലെന്നും വിരോധിച്ചു. അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്നും അവരോട് ഒന്നിനെയും പങ്കുചേർക്കരുതെന്നും ആജ്ഞാപിച്ചു. നമസ്കരിക്കാനും വ്രതമെടുക്കാനും സക്കാത്ത് നൽകാനും ആജ്ഞാപിച്ചു. ഞങ്ങൾ അദ്ദേഹത്തെ പിൻപറ്റി ജീവിച്ചു. അള്ളാഹുവിനെ മാത്രം ആരാധിച്ചു. അവരിൽ ആരെയും പങ്കുചേർത്തില്ല. അദ്ദേഹം വിരോധിച്ച കാര്യങ്ങളെല്ലാം ഞങ്ങൾ വെടിഞ്ഞു. ഞങ്ങൾക്ക് അനുവദിച്ചതൊക്കെ എടുത്തു. അപ്പോൾ ഞങ്ങളുടെ ജനത ഞങ്ങളെ വെറുത്തു. ഞങ്ങളോട് ശത്രുതയോടെ പെരുമാറി. വിശ്വാസത്തിന്റെ പേരിൽ ഞങ്ങളെ പീഡിപ്പിച്ചു. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നതിന് അത് ഉപേക്ഷിക്കണമെന്നും പ്രവാചകനെ തള്ളിപ്പറയണമെന്നും നിർബന്ധിച്ചു. ഞങ്ങൾ മുമ്പ് എന്തൊക്കെ വൃത്തികേടുകൾ ചെയ്തിരുന്നോ അതൊക്കെയും ചെയ്യാൻ പ്രേരിപ്പിച്ചു. അതനുസരിക്കാത്തതിന് ഞങ്ങളെ മർദ്ദിച്ചു, പട്ടിണിക്കിട്ടു, ഞങ്ങളെ എല്ലാവിധത്തിലും കഷ്ടപ്പെടുത്തി. ഞങ്ങൾക്കും ഞങ്ങളുടെ മതവിശ്വാസത്തിനുമിടയിൽ തടസ്സങ്ങളും ഉണ്ടാക്കാൻ ശ്രമിച്ചു. ഞങ്ങൾ വിശ്വസിക്കുന്ന മതത്തിന്റെ കർമ്മങ്ങൾ ചെയ്ത് അവിടെ ജീവിക്കാൻ അനുവദിച്ചില്ല. അപ്പോൾ ഞങ്ങൾ അങ്ങയുടെ നാട്ടിലേക്ക് പുറപ്പെട്ടു പോരുകയായിരുന്നു. മറ്റുള്ള പലരെക്കാളും ഞങ്ങളുടെ ഗുണകാംക്ഷിയായി ഞങ്ങൾ അങ്ങയെ കണ്ടു. അങ്ങയുടെ അയൽപക്കവും അഭയവും ഞങ്ങൾ ആഗ്രഹിച്ചു. അങ്ങയുടെ അടുക്കൽ ഞങ്ങൾ ആക്രമിക്കപ്പെടുകയില്ലെന്നും വിശ്വസിച്ചു. ജാഫർ നിർത്തി. നജാഷി പറഞ്ഞു, അദ്ദേഹം അള്ളാഹുവിങ്കിൽ നിന്നുള്ളതാണെന്ന് പറഞ്ഞു തന്ന വല്ലതും നിങ്ങൾക്കറിയുമോ? എങ്കിൽ അത് പറയൂ. ജാഫർ റളിയല്ലാഹുഅൻഹു പറഞ്ഞു, അറിയാം, ഞാൻ പറയാം. മറിയം സൂറത്തിന്റെ ആദ്യ ഭാഗങ്ങൾ അദ്ദേഹം നജാഷിയെ ഓതിക്കേൾപ്പിച്ചു. അത് കേട്ട നജാഷി കരഞ്ഞു. ധാരയായൊഴുകിയ കണ്ണുനീർ അദ്ദേഹത്തിന്റെ നീണ്ട താടിയെ നനച്ചു. സദസ്സിൽ സന്നിഹിതരായിരുന്ന ബിഷപ്പുമാരും കൂടെ കരഞ്ഞു. അവരുടെ കയ്യിലുണ്ടായിരുന്ന വേദഗ്രന്ഥങ്ങൾ കണ്ണീരാൽ നനഞ്ഞു. നജാഷി പറഞ്ഞു, ഈസാക്ക് ലഭിച്ചതും ഇതും ഒരേ സ്രോതസ്സിൽ നിന്ന് തന്നെ. നിങ്ങൾക്ക് രണ്ടുപേർക്കും പോകാം. ഇവരെ ഞാൻ നിങ്ങൾ കേൾപ്പിച്ചതിരിക്കയില്ല. അവർ ഇവിടെ തന്നെ കഴിയട്ടെ. അവർ രണ്ടുപേരും പുറത്തുപോയി.